പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പോന്തുങ്കളാകുന്നു ഭാര്യ. ചിത്രം രാഘുവിലൻ രാഗസദസ്സിൽ, പാടുന്നത് സാബു. ഭാര്യ
രക്ഷിക്കപ്പെടാൻ പാടില്ല എന്നനുശാസിക്കുന്ന നമ്മുടെ നീതിപീഠം. ഈ നീതിപീഠം വരെ ചിലപ്പോൾ ചില നിസ്സഹായ അവസ്ഥയിൽ എത്തിച്ചേരാറുണ്ട്. ഇതാ മിമിക്സ് പരേഡ് ഒരുക്കുന്ന ഹാസ്യ കോടതി. ഓർഡർ, യെസ് പ്രൊസീഡ്. നിങ്ങളാണോ ഈ കേസിലെ വാദി? അതെ, ഞാനാണ്. നിങ്ങളുടെ പേരെന്താണ്? വർക്കി. ഓഹോ, പിതാവിന്റെ പേര് തുർക്കി. നിങ്ങളുടെ സൈക്കിളാണോ മോഷണം പോയി എന്ന് പറഞ്ഞത്? അതെ, എന്റെ സൈക്കിളാണ് മോഷണം പോയത്. എവിടെ വെച്ച് എങ്ങനെയാണ് മോഷണം പോയത്? എല്ലാ ആഴ്ചയും ഞാൻ പള്ളിയിൽ സൈക്കിളിന് പോകാറ് പതിവ്. കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ സൈക്കിളിന് പോയി, വീട്ടിൽ വന്ന് തിരിഞ്ഞു നോക്കിയപ്പോ സൈക്കിളില്ല. വീട്ടിലൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോ സൈക്കിളില്ല. നിങ്ങൾ അതിനെ കുറിച്ച് അന്വേഷിച്ചില്ലേ? ഒരാഴ്ച തലവഞ്ഞ് ആലോചിച്ച് പെട്ടെന്ന് ഓർമ്മ വന്നത് പള്ളി മുറ്റത്ത് വെച്ച് പറഞ്ഞിരിക്കാനുള്ള സാധ്യതയാണ്. അങ്ങനെ ഓടി പള്ളി മുറ്റത്ത് നോക്കി, അപ്പൊ സൈക്കിൾ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവിടെ തന്നെ. ദൈവത്തോട് നന്ദി പറയാൻ വേണ്ടി അകത്തേക്ക് കയറി ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. നോക്കിയപ്പോ സൈക്കിളില്ല. അകത്തേക്ക് കയറി പുറത്തിറങ്ങിയപ്പോ സൈക്കിളില്ല. ഈ നിനക്ക് നാളെ നിങ്ങൾ അറിയും? അയാൾ അറിയും. എങ്ങനെ അറിയും? അയാളുടെ വീട്ടിലെന്റെ സൈക്കിൾ ഇരിക്കുന്ന ഞാൻ കണ്ടു. ഇയാളുടെ വീട്ടിലിരിക്കുന്ന എങ്കിൽ കയറി ചോദിച്ചൂടായിരുന്നു. ഞാൻ കയറി ചോദിച്ചു തന്റെ സൈക്കിളല്ലോ, എന്റെ സൈക്കിളാണല്ലോ എന്ന് പറഞ്ഞു. തനിക്ക് സൈക്കിൾ കിട്ടാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തന്നില്ല സാർ. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് തന്നോ ഒന്നും എന്ത് പറഞ്ഞൊരാൾ തരുന്നില്ല. ഞാൻ വാടകയ്ക്ക് ചോദിച്ചു നോക്കി സാർ, എന്നിട്ട് തന്നില്ല. പിന്നെ നമ്മളെ നിർബന്ധപൂർവ്വം ചോദിച്ചപ്പോ അയാൾ എന്റെ കൈ തല്ലി ഓടിച്ചു പറഞ്ഞു സാർ. സൈക്കിൾ ചോദിക്കാന്നപ്പോ കൈ തല്ലി ഓടിച്ചു പറഞ്ഞു. യുവർ ഓണർ, മർദ്ദനം നിറഞ്ഞിട്ടുണ്ട്. യെസ് പ്രൊസീഡ്. യെസ്. അപ്പൊ വൈരാഗ്യം കൊണ്ടാണ് തല്ലിയത് അല്ലേ? അല്ലല്ല, ഒരു ഇരുമ്പോടി കൊണ്ടാണ് കൈ. നിങ്ങൾക്ക് ഇപ്പൊ തീരെ അനക്കാൻ വയ്യേ? കുറച്ച് വെക്കാം. എത്ര വെക്കാം? എന്റെ അമ്മ ഇത്രയും വെക്കാം. ഇത്രയും വെക്കാൻ പറ്റുള്ളൂ അല്ലേ? ആദ്യം നിങ്ങൾ ഒന്നും പൊക്കുമായിരുന്നു. ആദ്യം ഇത്രയൊക്കെ പൊക്കിയിരുന്നേ, ഇപ്പൊ ഇത്രയും പൊക്കാൻ പറ്റുള്ളൂ. ഞാനൊരു കൈ കൊണ്ട് എന്ത് പണിയെടുത്ത് ജീവിക്കും സാർ? എന്ന് പറ നിങ്ങളാണോ ഈ കേസിലെ പ്രതി? നിങ്ങളാണോ ഈ കേസിലെ പ്രതി? നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ചാക്കോ. ഓഹോ, അച്ഛന്റെ പേര് ആർക്കറിയാ? നിങ്ങളുടെ അച്ഛന്റെ പേര് നിങ്ങൾക്കല്ല, ഞങ്ങൾക്കാണ് അറിയുന്നത്. അച്ഛന്റെ പേര് പറയാൻ ആർക്കറിയാ? കോടതിയാണ് ഉത്തരങ്ങൾ മര്യാദ കഴിക്കണം. പിതാവിന്റെ പേരാണ് ചോദിക്കുന്നത്. നിങ്ങളെ പിതാവിന്റെ പേര് പിന്നെ കോടതി കഴിയുമ്പോഴത്തേക്കും പറയണത് ആർക്കറിയാ? നിങ്ങളാണോ അദ്ദേഹത്തിന്റെ സൈക്കിൾ മോഷ്ടിച്ചത്? സൈക്കിൾ ഞാൻ കണ്ടിട്ടില്ല. സൈക്കിൾ കണ്ടിട്ടില്ലേ? യൂ, റോട്ടിൽ കൂടെ ചവിട്ടണ സാധനം. ചവിട്ടണ തയ്യൽ മെഷീനാ? ചവിട്ടണല്ല, റോട്ടിൽ കൂടെ രണ്ട് ചക്രമൊക്കെ സൈക്കിള്. സൈക്കിള് നിങ്ങളല്ലേ മോഷ്ടിച്ചേ? അറിഞ്ഞൂടാ, അതറിഞ്ഞൂടാ. നിങ്ങളാണ് അദ്ദേഹത്തിന് സൈക്കിളെ കാറ്റഴിച്ചു? ഏയ്, കാറ്റ് ഞാൻ കണ്ടിട്ടില്ല. യൂ, കാറ്റ് കണ്ടിട്ടില്ലേ? വാൽ ട്യൂബ്. വാൽ ട്യൂബ് നിങ്ങളല്ലേ അഴിച്ചുവിട്ടെ? അതറിഞ്ഞൂടാ, അത് പറഞ്ഞൂടാ. ചുരുക്കത്തിലെ സൈക്കിളെ കുറിച്ച് ഒന്നും പറഞ്ഞൂടാ. ഏ മിസ്റ്റർ, നിങ്ങളോട് യോജിച്ചു പൊന്നെ അവൻ എനിക്ക് അറിഞ്ഞൂടാ. കാറ്റിനോട്, സൈക്കിളിനോട്, വാറ്റിനോട്, ഇയാളിനോട് ഒന്നും അറിഞ്ഞൂടാ. ഒന്നും അറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടില്ല സൈക്കിള്. യുവർ ഓണർ, പ്രതിക്ക് സൈക്കിൾ എന്താന്ന് പോലും അറിയാത്ത സ്ഥിതിക്ക് ഈ കേസിന് തക്കതായ വിധി ബഹുമാനപ്പെട്ട കോടതിയിൽ തന്നെ ഉണ്ടാവണം. ഓർഡർ, ഓർഡർ. ഓടാനാ? ഓടണ്ടെന്ന്. ഓർഡർ, ഓർഡർ. ഈ കേസിലെ വിധി പ്രസ്താവിക്കാം. ഈ കേസിലെ വാദിയായ വർക്കി മകൻ തുർക്കി. തുർക്കി മകൻ വർക്കി? ഓ, തുർക്കി മകൻ വർക്കി. പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. നിങ്ങൾക്ക് വല്ല വാദം ഉണ്ടോ? വാദം ഇല്ല, പിറ്റത്തിന്റെ ചെറിയ ഉപദ്രവം ഉണ്ട്, അത് കാണിക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് സൈക്കിളിന് പോയാൽ. ഓർഡർ, ഓർഡർ. ഇയാൾക്ക് 6 മാസത്തെ കഠിന തടവോ 100 രൂപ പിഴയോ വിധിച്ചിരിക്കുന്നു. ഇതിലേതാണ് വേണ്ടത്? ആ 100 രൂപയ്ക്ക് വലിയ ഉപകാരമായിരുന്നു സാറേ. ഞാൻ പൈസക്ക് സ്വല്പം ടൈറ്റാണ്. പിന്നെ തന്നാലും മതി സാറിന്, വിശ്വാസം കുഴപ്പമില്ല. ഈ കേസിലെ പ്രതിയായ നിങ്ങളുടെ പേരുള്ള കുറ്റം സംശയരഹിതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലാത്തതിന്റെ പേരിൽ നിങ്ങളെ നിരുപാധികവും വിട്ടയച്ചിരിക്കുന്നു. എന്നെ വിട്ടാ? പരിസരത്ത് കൊണ്ടുവരുന്നോട്ടെ. ചോദിക്കൂ. ഞാൻ കട്ടെടുത്ത അയാളുടെ സൈക്കിൾ എനിക്ക് ഇവിടെ ചവിട്ടിക്കൊണ്ട് നടക്കല്ല, അതിന് കുഴപ്പമൊന്നുമില്ല, അത് ചോദിക്കൂല. മറ്റൊരു നാടകീയ മുഹൂർത്തത്തിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. താനെന്ത് മനുഷ്യനോടോ? ഒരുത്തം വന്ന് സമയം ചോദിച്ചാൽ കേട്ടില്ലേ? എന്തായാലും വാച്ചിനോട് പറയാൻ പാടില്ലേ? വിനയധരാവൻ
ചൂലടിച്ചേക്കണം പറയാൻ പാടില്ലെന്ന് വാവർന്ന് അത് പറഞ്ഞ അവനെ അപ്പൊ തല്ലും. അടുത്ത ഗാനം ഉണരൂ വേഗം നീ സുബറാണി. ചിത്രം മോഡൽ മഞ്ഞ്. പാടുന്നത് ആലീസ്. വായനാറ്റം അവരെ അകറ്റുന്നു. ഇങ്ങനെ എത്ര എത്ര കുടുംബങ്ങളാണ് വായനാറ്റം പോലും ഇതിന്റെ മുമ്പ് തകർന്നു വീഴുന്നത്. ഇതാ നോക്കൂ, നിങ്ങളുടെ വായിലെ പല്ലുകളുടെ നിരയാണ്. വേണ്ടവിധം നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിന് നാവലുകൾ നഷ്ടപ്പെടുന്നു. അതൊന്നു നന്നായി ആണാൻ തുടങ്ങുന്നു. അധികം താമസിയാതെ അതൊന്നു നന്നായി നിലത്ത് വീഴുന്നു. ഇതിനിപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രതിവിധി മാത്രം. കോൾഗേറ്റ് അതെ, കോൾഗേറ്റ് ഇട്ട് ദിവസവും രാവിലെ പല്ലിലും മൂക്കിലും
കണ്ണിലും നന്നായി തേച്ചു പിടിപ്പിക്കൂ. എന്താ തുപ്പണമോ? വേണ്ട, ഇത് ഇറക്കാം. ഇതിന് പെപ്പർമെന്റിന്റെ സ്വാദാണ്. ആഹാ, എത്ര രുചികരം, എത്ര മനോഹരമാണ്. വീണ്ടും വരുന്ന ആരാണ് നോക്കൂ. ശർമ്മ തകർന്നു പോയ കുടുംബജീവിതം വീണ്ടെടുത്തിരിക്കുന്നു. കോൾഗേറ്റ് അവർ രക്ഷിച്ചു. നിങ്ങളും കോൾഗേറ്റ് ഉപയോഗിച്ച് മറ്റുള്ളവരുടെ മൂക്കിന് ആശ്വാസം നൽകൂ. കോൾഗേറ്റ് ക്രീം.